Hello, my dear friends. Welcome back to my YouTube channel, Friendly Teacher. In the channel, ishtamaya like cheyuga, share cheyuga, subscribe cheyuga. Ningalude nirdeshangal comment ayi rekhapeduthuka. Appo innu vannittulla nammude Malayala Shakunthala 4am angam. AR Rajaraja Varma ezhuthiya Malayala Shakunthala 4am angathile oru essay question discuss cheyyanadhinu vendittanu. Nammal Malayalam baaki textukalum okke ulla chapters discuss cheythu. Ini namukku ee Abhijnana Shakunthalam അതായത് മലയാള ശാകുന്തളമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ആദ്യം എസ് എ ക്വസ്റ്റ്യൻസ് നോക്കാം. അഭിജ്ഞാന ശാകുന്തളം നാലാം അംഗത്തിൻ്റെ പ്രാധാന്യം ചർച്ച ചെയ്യുക. അപ്പോൾ ഇതിൽ നാലാം അംഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ പ്രാധാന്യം ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പാശ്ചാത്യരും പൗരസ്ത്യരുമായ സഹൃദയങ്ങൾ അനശ്വരമെന്ന് വിലയിരുത്തിയ നാടകമാണ് ശകുന്തളം. ഏഴരകുള്ള ഈ നാടകം സുഖദുഃഖ സമ്മിശ്രമായ മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ ചിത്രീകരണമാണ്. കാളിദാസ കവിയുടെ കവിത്വ സിദ്ധിയിലുള്ള ഉരകല്ലായ ഈ നാടകം എണ്ണപ്പെടുന്നു. ശാകുന്തളം നാടകത്തിൻ്റെ മധ്യബിന്ദുവാണ് നാലാം അംഗം. മുൻപും പിൻപുമുള്ള ആറംഗങ്ങളും നഷ്ടമായാലും അതൊരു മഹാനഷ്ടമായി കരുതേണ്ടതില്ല. നാലാം അംഗം മാത്രം അവശേഷിച്ചാൽ മതി, അത് പൂർണ്ണമായ ഒരു നാടകീയ അനുഭവമായി തന്നെ നൽകും. അപ്പം നമ്മുടെ കാളിദാസൻ്റെ കവിസിദ്ധിയുടെ ഉടകല്ലാണ് ഈ നാടകം. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നാലാം അംഗത്തിനാണ്. ഈ നാടകത്തിൻ്റെ മധ്യബിന്ദുവാണ് നാലാം അംഗം. മുമ്പും പിൻപുമുള്ള ആറ് അംഗം നഷ്ടമായാലും ഈ നാലാം അംഗം തന്നെ ഒരു നാടകമായി നമുക്ക് അനുഭവം നൽകാൻ കഴിയുന്നതാണ്. ഇനി അതിലൊരു അനോട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ നാടകത്തിനെ പറ്റി പറയുന്നതാണ്, കാവ്യേഷു നാടകം രമ്യം തത്ര പിജ ശകുന്തള തത്ര പിജ ചതുർത്തോയിത സത്ര ശോക ചതുർഷയം. അതായത് കാവ്യത്തിൽ നാടകം രമ്യം, അതിൽ ശകുന്തളം വരം, അതിൽ നാലാം അംഗം, അതിൽ നാല് ശിലോകവും. ഇതിൻ്റെ അർത്ഥമാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത്. കാവ്യങ്ങളിൽ വെച്ച് നാടകവും, നാടകങ്ങളിൽ വെച്ച് ശാകുന്തളവും, ശാകുന്തളത്തിൽ വെച്ച് നാലാം അംഗവും, നാലാം അംഗത്തിൽ നാലു ക്ലേശവുമാണ് രമ്യം. അപ്പോൾ ശകുന്തളത്തിൽ നാടകത്തിൽ ഏറ്റവും നല്ല നാടകമാണ് ശകുന്തളം. അതിൽ നാലാം അംഗവും ആ നാലാം അംഗത്തിൽ നാല് ക്ലേശവുമാണ് രമ്യം എന്നാണ് ഈ പറയുന്നത്. അഭിജ്ഞാന ശാകുന്തളം ഒരു പ്രണയ സാഫല്യത്തിൻ്റെ നാടകീയ രൂപമാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ശകുന്തളയുടെ പ്രണയ സാഫല്യത്തിൻ്റെ രൂപമാണ് ഈ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത്. ഈ രൂപത്തിൻ്റെ മധ്യാംഗമാണ് നാലാം അംഗം. നാടകത്തിലെ മധ്യമ സദ്യയായ ഗർഭസദ്യയിലാണ് ഈ അംഗത്തിലെ സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഈ നാടകത്തിലെ ഇതിവൃത്ത സംവിധാനത്തിൻ്റെ ആണിക്കല്ലായി ഇതിനെ വിശേഷിപ്പിക്കുക. അപ്പം ശകുന്തള ഗർഭിണിയാവുന്ന ആ ഒരു സമയത്താണ് ഈ അംഗം ഈ അംഗത്തിൽ പറയപ്പെടുന്നത്. അതായത് അവിടെ ഉണ്ടാവുന്ന അവരുടെ തമ്മിലുള്ള ആ ഒരു പിരിഞ്ഞു പോക്കും എല്ലാം ഈ അംഗത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ അംഗത്തിനെ വളരെ ഹൃദ്യപൂർവ്വം അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുലപതി കണ്ണൻ പ്രത്യക്ഷപ്പെടുന്ന ഒരേയൊരു അംഗമാണ് നാലാം അംഗം. സ്നാനം കഴിഞ്ഞ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ആഗമനം. താപസനാണെങ്കിലും പുത്രയെ പിരിഞ്ഞുന്നതിനുള്ള ദുഃഖം കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയം ഉത്കണ്ഠാകുലവും ഖണ്ഡം കുലശവും കാഴ്ച ചിന്താജടവുമായി തീർന്നു പോകുന്നു. ഭർത്താവിന് ബഹുമാനമുള്ളവളാകണമെന്ന് ആശംസിച്ചും താപോവന വൃക്ഷങ്ങളോട് അവൾക്ക് വേണ്ടി യാത്രാനുവാദം ചോദിച്ചും അവളെ ആശംസകളോടെ യാത്രയാക്കുന്നു. അപ്പം പിതാവായ കണ്ണുമഹർഷി പ്രത്യക്ഷപ്പെടുന്ന ഒരു അംഗം കൂടിയാണിത്. അദ്ദേഹം താപസനാണെങ്കിലും മകളെ പിരിഞ്ഞിരിക്കുന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട്. അപ്പം മകളെ പിരിയുന്ന ഒരു സന്ദർഭം കൂടി ഈ അംഗത്തിൽ എഴുതി കുറിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അടുത്തത്, സമാന ഭോഗങ്ങളാൽ ഒളിപ്പിച്ചു വെച്ച ഒരു സന്ദേശമാണ് കണ്ണൻ ശാർഗവരൻ വഴി ദുഷ്യന്തിന് കൊടുത്തയച്ചത്. ഇങ്ങനെ നല്ലൊരു ഭാര്യമാകണമെന്ന ഉപദേശങ്ങൾ അവൾക്ക് നൽകുന്നുമുണ്ട്. ശോകമയവും ഗംഭീരവും സംയുക്തവുമായ കണ്ണൻ്റെ വാത്സല്യം പരിചിത ശബ്ദങ്ങളിൽ ഏറ്റവും പരിമിത സ്വരത്തിൽ പ്രകാശിപ്പിക്കുന്ന എന്ന് ഈ രംഗത്തെ ടാഗോർ വിലയിരുത്തി. അപ്പം ഒരു പിതാവായ കണ്ണൻ്റെ വാത്സല്യം എല്ലാ സ്വരത്തിലും വിശേഷിപ്പിക്കുന്നു എന്നാണ് ടാഗോർ ഇതിനെ വിലയിരുത്തിയത്. അതുപോലെ തന്നെ എങ്ങനെ ഒരു നല്ല ഭാര്യയായിരിക്കണമെന്ന ഉപദേശമൊക്കെ ഈ അച്ഛൻ ഈ മകൾക്ക് നൽകുന്നുണ്ട്. നാലാം അംഗം ഏറെ ശ്രദ്ധേയമാകുന്നത് ദുർവാസാവിൻ്റെ ശാപം കൊണ്ടാണ്. അപ്പോൾ ദുർവാസാവ് ശപിക്കുന്നത് കൊണ്ടാണ് ഈ നാലാം അംഗം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ഭർത്താവിനെ തന്നെ ചിന്തിച്ചിരിക്കുന്നതിനാൽ ദുർവാസാവിൻ്റെ ആഗമനം അറിയാതെ പോയ ശകുന്തളയെ മഹർഷി ശപിക്കുകയായിരുന്നു. അത് കേട്ട തോഴി ശാപമോക്ഷത്തിന് ഉപായം നേടി. എന്നാൽ മനസ്സ് വേദനിക്കുമോ എന്ന് ഓർത്ത അക്കാരി ശകുന്തളയെ അറിയിക്കുന്നില്ല. അവസാന നിമിഷത്തിൽ രാജാവ് തിരിച്ചറിയാതിരിക്കുകയാണെങ്കിൽ മുദ്രമോതിരം കാണിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ആ ശാപമാണ് രാജാവിന് ദാരുണമായ വിസ്മയത്തിലാഴ്ത്തിയത്. അപ്പം എന്താണ്
ഈ നാലാം അംഗത്തിൽ ദുർവാസാവ് കടന്നു വരുമ്പോൾ ശകുന്തള ഇതുപോലെ ദുഷ്യന്തനെ ഓർത്തിരിക്കുന്നത് കാരണം ആഘവനെ അറിയുന്നില്ല. അത് കാരണം ഈ മഹർഷി ശപിക്കും. പിന്നെ ഈ തോഴി ചെന്ന് ശാപമോചനത്തിന് തേടി എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചാൽ അവളെ ഓർമ്മ കിട്ടുമെന്ന് ഈ മഹർഷി ശാപമോചനം കൊടുക്കും. എന്നാൽ ഈ കാര്യമൊന്നും തോഴിമാർ ശകുന്തളയെ അറിയിക്കുന്നില്ല. ശകുന്തള വിഷമിക്കുമെന്നോർത്ത്. എന്നാൽ അവസാനം രാജാവ് തന്നെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഈ മോതിരം കാണിച്ചാൽ മതി എന്ന് ഇവർ പറയുന്നുണ്ട്. പ്രകൃതി കഥാപാത്രങ്ങളുടെ വികാര വിചാരങ്ങളോട് പ്രതികരിക്കുന്നതാണ് നാലാം അംഗത്തിലെ ഒരു പ്രധാന സവിശേഷത. ശകുന്തളയ്ക്ക് അടിഞ്ഞൊരുങ്ങാനുള്ള വസ്തുക്കൾ നൽകുന്നത് ആശ്രമ വൃക്ഷങ്ങളാണ്. കുരിൻ്റെ കുചനം മുഖേനയാണ് അവ ശകുന്തളയ്ക്ക് യാത്രാനുവാദം നൽകുന്നത്. അപ്പം പ്രകൃതിയുടെ വികാരവും ഈ നാലാം അംഗത്തിൻ്റെ സവിശേഷത കൂട്ടുന്നവയാണ്. ചിലപ്പോൾ ഇങ്ങനെ മാത്രം ഒരു ക്വസ്റ്റ്യനും ചോദിക്കും. ഈ പ്രകൃതി മനുഷ്യരുമായിട്ട് പങ്കുചേരുന്നവയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ നോക്കി വെച്ചേക്കണം. അടുത്ത് നോക്കാം. ശകുന്തളയോടുള്ള മമത കാരണം മാനുകളുടെ വായിൽ നിന്ന് പുല്ല് താഴെ വീഴുന്നു. മുയലുകൾ നൃത്തം നിർത്തിപ്പോകുന്നു. വള്ളികൾ പഴുതിലകളാൽ കണ്ണീർ പൊഴിക്കുന്നു. പ്രകൃതിയുടെ സജീവ സാന്നിധ്യമാണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. അപ്പം ഏതൊക്കെ രീതിയിലുള്ളതാണെന്ന് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം. മാനുകളുടെ പുല്ലുകൾ വായിൽ നിന്ന് താഴെ പോകുന്നു. മയിലുകൾ നൃത്തം നിർത്തിപ്പോകുന്നു. വള്ളികൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പഴുതിലകൾ കൊണ്ട് കണ്ണീർ പൊഴിക്കുന്നു. ഇത്തരത്തിൽ പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വചനങ്ങളുമാണ്. ഇന്നേ പോയിടത്തു ശകുന്തള എന്ന് ആരംഭിക്കുന്ന ഒന്നാമത്തെ പദ്യം മഹർഷിയിലെ ലൗകികത്തിൻ്റെ വെളിപാടാണ്, വാത്സല്യത്തിൻ്റെ ഉപനിഷത്താണ്. രണ്ടാമത്തേത് മഹർഷിയുടെ സന്ദേശമാണ്. അളന്നു തൂക്കിയെടുത്ത വാക്കുകൾ കോർത്ത് ചമച്ച ആ ശ്ലോകം രാജകീയ സംസ്കാരത്തിന് നേർക്ക് ആർഷ സംസ്കാരം തൊടുത്തുവിടുന്ന പൂവമ്പും കുരയുമാണ്. രാജാവ് ശകുന്തളയെ സ്വീകരിക്കാൻ തയ്യാറായാൽ പൂവമ്പ്, മറിച്ചാണെങ്കിൽ കുരമ്പ്. ഏതൊരു പിതാവും ഏതൊരു കാലത്തും ഏതൊരു വധുവിനും നൽകാവുന്ന ഉപദേശമാണ് മൂന്നാമത്തെ ശ്ലോകം. സ്വതംശരത്തിലെത്തും പ്രിയതേ ഗൃഹണീവട്ടം എന്നാണ് ആ ശ്ലോകം. അത് നാലാമത്തെ പദ്യം ശകുന്തളയെ ഭാവി ശ്രേയസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം മകൾക്ക് നൽകുന്ന മൂന്ന് സന്ദേശങ്ങളാണ് മൂന്ന് ശ്ലോകങ്ങളായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. രാജാവ് സ്വീകരിച്ചാൽ എങ്ങനെയായിരിക്കും പൂവമ്പ്, മറിച്ചാണെങ്കിൽ കുരമ്പ്. അതുപോലെ തന്നെ സ്വഫം ശയത്തിലെഴുതും പ്രിയതേ ഗൃഹണീവട്ടം എന്നാരംഭിക്കുന്നത് ഭാവി ശ്രേയസിനെ സൂചിപ്പിക്കുന്ന ഒരു ഇത് കൂടിയാണ്. മാനുഷിക ഭാവങ്ങളുടെ മൂല്യങ്ങളും ഹൃദയാവിഷ്കാരങ്ങളായി ആവിഷ്കരണം പ്രകൃതിയുടെ വസ്തുക്കളെ സചേതനമായി മനുഷ്യരോട് കൂടി കൂട്ടിയിണക്കുന്ന നൈപുണ്യം, നാടകേതിവൃത്തത്തിൽ പുരോഗതി നിയന്ത്രിക്കുന്ന ശാപത്തിൻ്റെ ഉചിത സന്നിവാസം, അതുപോലെ തന്നെ ഗ്രന്ഥികൾ ചലനമുളവാക്കുന്ന കരുണരസത്തിൻ്റെ അവ്യാജ മനോഹരമായ പ്രതിപാദം. അപ്പോൾ ശാപത്തിൻ്റെയും സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മനുഷ്യജീവിതത്തിൻ്റെയും എല്ലാം ഈ നാലാം അംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശ്ലോകങ്ങളുടെ വിനിവേശം എങ്ങനെ കാരണങ്ങളാൽ ശകുന്തള നാലാം അംഗത്തിൻ്റെ പ്രാതിനിധ്യം ആവർത്തിക്കുന്നത്. അപ്പം ഈ നമ്മുടെ ഈ ശ്ലോകങ്ങളുടെ എല്ലാം തന്നെ വിനിവേശമാണ് എന്താണ് ഇവരെ ഇങ്ങനെ ഇത്തരത്തിൽ നിയന്ത്രിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പം നാലാം അംഗത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ആ കണ്ണമഹർഷിയുടെ നാല് ശ്ലോകങ്ങളാണ്. നാല് ശ്ലോകങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ 2 മാർക്കിനൊക്കെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിലെ മെയിനായിട്ടുള്ളൊരു എസ്സേ എന്ന് പറയുന്നത്.